നമസ്കാരം. ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് സൂചന. ഉത്തർപ്രദേശിലെ വാരണാസിക്ക് പുറമെ കർണാടകത്തിലെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലും മോദി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് BJP നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരു സൗത്ത് മണ്ഡലം ഒഴിവാക്കിയാണ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടത്. 1991 മുതൽ BJP യെ കൈവിടാത്ത മണ്ഡലമാണിത്. 2018 നവംബറിൽ അന്തരിച്ച കേന്ദ്രമന്ത്രി അനന്തകുമാറാണ് കാലാകാലങ്ങളായി ബംഗളൂരു സൗത്തിനെ പ്രതിനിധീകരിച്ചിരുന്നത്. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അനന്തകുമാറിന്റെ ഭാര്യ തേജസ്വിനി മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ച് തേജസ്വിനി പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് മോദി ബംഗളൂരു സൗത്തിൽ മത്സരിക്കാൻ BJP ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മോദി നേരിട്ട് തേജസ്വിനിയെ വിളിച്ച് സംസാരിച്ചെന്നാണ് സൂചന. BJP ദേശീയ നേതൃത്വം അനന്തകുമാറിന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് സമുന്നത നേതാവിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിക്കൊള്ളാൻ നിർദ്ദേശിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ ഗാന്ധി ബംഗളൂരു റൂറലിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളെ തുടർന്നാണ് സമീപ മണ്ഡലമായ ബംഗളൂരു സൗത്ത് മോദിയെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചതെന്നാണ് സൂചന. രാഹുൽ ഗാന്ധി വയനാട്ടിലാവും മത്സരിക്കുകയെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ BJP പദ്ധതിയിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. മോദിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ബംഗളൂരു സൗത്തിനെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. മോദിയാണ് മത്സരിക്കുന്നതെങ്കിൽ അതിശക്തരായ ആരെങ്കിലും എതിർ സ്ഥാനാർത്ഥിയാക്കണമെന്ന തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.